നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള സ്ഥിര ജോലികളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കായികപരമായി കഴിവ് തെളിയിച്ച ആളുകൾക്ക് മാത്രമുള്ള അവസരമാണ് അങ്ങനെയുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഇതുപോലെയുള്ള ജോലി സംബന്ധമായ അറിയിപ്പുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം ഇതാണ് നോട്ടിഫിക്കേഷൻ സ്പോർട്സ് ക്വാട്ട നിയമനമാണ് പോസ്റ്റൽ അസിസ്റ്റൻ്റ് സോർട്ടിംഗ് അസിസ്റ്റൻ്റ് പോസ്റ്റ്മാൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്കാണ് അവസരം നല്ല സാലറിയുള്ള പോസ്റ്റുകൾ തന്നെയാണ് ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് December 3 ലാസ്റ്റ് ഡേറ്റ് പിന്നെ ഏജ് ലിമിറ്റുണ്ട് പോസ്റ്റൽ അസിസ്റ്റൻ്റ് പോസ്റ്റ്മാൻ എന്നിവയ്ക്ക് 18 മുതൽ 27 വയസ്സാണ് ഏജ് ലിമിറ്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണെങ്കിൽ 25 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പല യൂണിറ്റുകളിലും ഒഴിവുകളുണ്ട് ആലുവ കാലിക്കറ്റ് ചങ്ങനാശ്ശേരി എറണാകുളം അങ്ങനെ കുറേ പറയുന്നുണ്ട് പിന്നെ പ്രൊബേഷനും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടാവും ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പോസ്റ്റൽ അസിസ്റ്റൻ്റ് പോസ്റ്റ്മാൻ എന്നിവയ്ക്ക് +2 അടിസ്ഥാന യോഗ്യത കായിക മേഖലയിൽ കഴിവ് തെളിയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം പിന്നെ പോസ്റ്റ്മാൻ ആണെങ്കിൽ 2-വീലർ ലൈസൻസും ഉണ്ടായിരിക്കണം MDS ആണെങ്കിൽ 10ാം ക്ലാസ്സും സ്പോർട്സ് ക്വാളിഫിക്കേഷനും മാത്രമാണ് വേണ്ടത് ഇനി സ്പോർട്സ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് 64 ഐറ്റംസ് പറയുന്നുണ്ട് അത് നോക്കി അതിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഡൽ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സെലക്ഷന് എക്സാം ഒന്നും തന്നെ ഉണ്ടാവില്ല കോമ്പറ്റീഷൻ ലെവൽ അനുസരിച്ചായിരിക്കും പ്രിഫറൻസ് കിട്ടുക അതായത് ഇൻ്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവർക്ക് ആയിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി പിന്നീട് 2ാമത് സ്റ്റേറ്റ് ലെവലിൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തവർക്കും 3ഡില് യൂണിവേഴ്സിറ്റി ലെവൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുള്ളവർക്കും പിന്നീട് സ്കൂൾ ലെവലിൽ പങ്കെടുത്തിട്ടുള്ളവർക്കും അങ്ങനെയാണ് സെലക്ഷൻ പ്രയോറിറ്റി ഇതിലൊക്കെ മെഡലുകൾ നേടിയവരാണെങ്കിൽ മുൻഗണന കിട്ടുന്നതായിരിക്കും ഇനി ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് 100 രൂപയാണ് ചെല്ലാൻ വഴിയാണ് അത് അടയ്ക്കേണ്ടത് അഡ്രസ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫോമും ഈ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെയുണ്ട് അതും ഫില്ല് ചെയ്തയക്കണം www.keralapost.gov.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും കിട്ടുന്നതായിരിക്കും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇനി ആപ്ലിക്കേഷൻ അയക്കേണ്ട അഡ്രസ്സാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വേണ്ട ഡോക്യുമെൻസും കൊടുത്തിട്ടുണ്ട് എല്ലാം നോക്കി ചെയ്യുക ഇതാണ് ആ ആപ്ലിക്കേഷൻ ഫോം പേര് അഡ്രസ്സ് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുക ഫീസ് അടച്ച ചെല്ലാൻ റെസിപ്റ്റിൻ്റെ നമ്പരും ഇവിടെ കൊടുക്കണം ഏതൊക്കെ പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്കിവിടെ കൊടുക്കാവുന്നതാണ് മറ്റ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കൊടുക്കണം ഏത് സ്പോർട്സ് ഇനമാണ് പങ്കെടുത്തത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കുക വേണ്ട ഫോംസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ചെല്ലാൻ റെസീപ്റ്റും ഇതിനോടൊപ്പം തന്നെയുണ്ട് അതും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇത്രയുമാണ് ഡീറ്റെയിൽസ് യോഗ്യതയുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന സ്പോർട്സ് പേഴ്സൺസിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും അവർക്ക് പ്രയോജനപ്പെടും പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം